Hello, Assalamu alaikum. Welcome back to my channel Lights of Life. Now, I am going to show you a recipe for Tresleches, three milk cake. We are going to do a cake with a very different cake. அப்ப இதின வேண்டிட்டு நான் கொஞ்சம் இன்கிரிடியன்ட்ஸ் ஒக்க இவர எடுத்து வச்சிட்டுണ്ട് அப்ப நான் எடுத்து வச்சிட்டுள்ளது 1 கப் மைதா 1 டீஸ்பூன் பேக்கிங் பவுடர் 1/2 டீஸ்பூன் பேக்கிங் சோடா 1 பிஞ்ச் உப்பு എന്നിവയൊക്കെയാണ് ഇനി നമുക്ക് ഒരു അരിപ്പ എടുത്തിട്ട് ഒരു ഗ്ലാസ് ബോളിന്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനാണ് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് തരിച്ചെടുക്കണം അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യങ്ങളും തരിച്ചെടുക്കുക എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇത് തരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു നാല് മുട്ടയാണ് അപ്പോൾ ഞാൻ അത് ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ ഒരു അര കപ്പോളം പഞ്ചസാരയാട്ടോ ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അര കപ്പാണ് പിന്നെ പൊടിച്ച പഞ്ചസാരയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആണ് നമ്മുടെ മുട്ടയുടെ ഒക്കെ മണക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് യൂസ് ചെയ്യുന്നത് അതുപോലെ നല്ലൊരു ഫ്ലേവറും നമുക്ക് കിട്ടും എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നാലേ നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററിലോട്ട് നമ്മൾ നേരത്തെ തരിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാതും ഒരേ സമയത്ത് ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ ഇടയിൽ ഇടയിൽ വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നിലോട്ട് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ കേക്ക് ടിന്ന് നേരത്തെ തന്നെ ഗ്രീസ് ചെയ്തൊക്കെ വെച്ച് റെഡിയാക്കിയതാണ് കേട്ടോ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് പിന്നെ ഞാൻ ഈ ടിന്ന് ഒരു പാനിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാൻ ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിൻ്റെ സെൻട്രലായിട്ട് ഒരു റിംഗ് ഇറക്കി വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ടിന്ന് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ഈ റിങ്ങിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റോളം സിമ്മിലിട്ട് വേവിച്ചെടുക്കണം നിങ്ങൾ ഈ ലൈറ്റ്സ് ഓഫ് ലൈഫ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക തുടർന്നുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾവശം കൂടി റെഡിയായോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി നോക്കുകയാണ് അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷമുള്ള പുറത്തെടുക്കാൻ പറ്റുക ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു സോസ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒരു 1/2 കപ്പ് പാലാണ് ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട് അതിനുശേഷം നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കുമാണ് ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഹോം മെയ്ഡ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇത് കണ്ടു നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കണം ഇല്ലെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും മതിയാകും പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് മിൽക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് ഒരു 3/4 കപ്പോളം ആക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലോട്ട് മാറ്റിയിട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഒരു 1/2 കപ്പ് മിൽക്ക് ഇപ്പോൾ ഒരു 3/4 കപ്പോളം മിൽക്ക് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ചൂടാറ്റിയെടുക്കണം അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എടുത്താലും മതിയാകും ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഈ വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഈ പാല് നന്നായിട്ട് യോജിച്ച് ചേരണം കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇതിൽ കട്ട കുത്താതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം എന്നാലും ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഈ ഒരു സോസിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ കേക്കൊക്കെ ചൂടാറി വന്നിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കിത് ടിന്നിൽ നിന്നും പുറത്തോട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലോണം പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ കേക്ക് അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല കരിഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റുമാണ് നമ്മുടെ കേക്ക്
ഇനി നമുക്ക് ഈ കേക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഫോർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ടൂത്ത് പിക്കോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ സോസ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുത്താലേ അത് കേക്കിൽ നന്നായിട്ട് പിടിക്കുള്ളൂ, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ കേക്കിന് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിന് 3 മിൽക്ക് കേക്ക് എന്ന് പറയാൻ തന്നെ കാരണം നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മിൽക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ആ സോസ് ഉണ്ടാക്കിയത്. ഒന്ന് നമ്മൾ കുറുക്കിയിട്ടെടുത്ത മിൽക്കാണ്, രണ്ടാമത്തേത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്താലും മതി. പിന്നെ മൂന്നാമത്തേത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ആ 3 ടൈപ്പിലുള്ള മിൽക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 3 മിൽക്ക് കേക്ക് എന്നുള്ള പേര് ഇതിന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഈ സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഹോളിലോട്ട് അതിൻ്റെ കൃത്യമായിട്ട് തന്നെ ഇതുപോലെ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നാലേ ഇത് നന്നായിട്ട് ഈ കേക്കിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-20 മിനിറ്റോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ടാണ് ഒരു ഗ്ലാസ് ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇലക്ട്രിക് ബീറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി വെച്ചിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നല്ലോണം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ള സോസൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഡോട്ട് എടുത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരച്ചിട്ട് ഞാൻ ഈ ഒരു കേക്കിൻ്റെ ടോപ്പ് മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ട്രെസ്ലെച്ചസ് കേക്കിന് ചെയ്യാറ്. ഇതാണ് ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ സ്റ്റൈല്. ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരച്ചിട്ട് ആകെ കേക്ക് മൊത്തമായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ബദാമാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ചെറീസാണ്. അപ്പോൾ അതും ബദാം ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ പീസസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് ഗ്രൗണ്ട് നട്ടും അതുപോലെ ഒരു ചെറിയ പീസ് ബിസ്ക്കറ്റുമാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഈ ഗാർണിഷിങ്ങൊക്കെ ഇതുപോലെ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിസ്തൊക്കെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് നന്നായിരിക്കും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നിങ്ങൾക്ക് ഇത്രയും ഗാർണിഷിങ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ പ്രിപ്പറേഷന്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. നമ്മൾ ബാക്കി ചെയ്യുന്ന കേക്കിൻ്റെ പോലെ ഐസിങ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ട് വെക്കണം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് വെച്ചത്. നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ള സോസും അതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമും ഒക്കെ നല്ലോണം സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറയുന്നത്. എന്നാലേ നമ്മുടെ ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ ചാനലിൽ ഒരുപാട് വെറൈറ്റി കേക്ക്സിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അതൊക്കെ കണ്ടു നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കും കൂടി ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സോസ് ഒന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മളുടെ ആ ടേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സോസ് വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഈ ട്രെസ്ലെച്ചസ് കേക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉൾവശമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.